കേഫ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിക്കരാഗ്വൻ സ്വേച്ഛാധിപതി ഡാനിയൽ ഒട്ടേഗ ഭരണകൂടം ക്രൈസ്തവ സഭയ്ക്ക് നേരെ നടത്തുന്ന വേട്ടയാടൽ തുടക്കതയാവുന്നു. നിക്കരാഗ്വൻ പോലീസ് സീനയിലെ ബിഷപ്പ് ഇസിഡോറോ ഡെൽ കാർമെൻ മോറ ഒട്ടേഗയെ അറസ്റ്റ് ചെയ്തു. സ്വേച്ഛാധിപത്യ ഭരണകൂടം അറസ്റ്റ് ചെയ്ത രണ്ടാമത്തെ കത്തോലിക്ക മെത്രാനാണ് ബിഷപ്പ് ഇസിഡോറോ. ഇസ്ലാം മതമുപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിനെ തുടർന്ന് പീഡനം നേരിട്ട സുഡാൻ സ്വദേശികളായ നാദ ഹമൂദ ദമ്പതികളും അവരുടെ മക്കളും സന്നദ്ധ സംഘടനയായ അലയൻസ് ഡിഫൻഡിംഗ് ഫ്രീഡത്തിന്റെ ഇടപെടലോടെ ഇത്തവണ അമേരിക്കയിൽ ക്രിസ്തുമസ് ആഘോഷത്തോടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കും. കഴിഞ്ഞ അരനൂറ്റാണ്ടായി അട്ടപ്പാടിയുടെ വിവിധയിടങ്ങളിൽ പ്രവർത്തിച്ച് അനേക സഭകൾ സ്ഥാപിച്ച പാലക്കാട് നോർത്ത് സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ എം വി മത്തായിയുടെ പ്രവർത്തനങ്ങളെ മാനിച്ച് ഐബിസി അട്ടപ്പാടി കൺവെൻഷനിൽ വെച്ച് കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ കൊന്നനിൽക്കുന്നതിൽ മെമെന്റോ നൽകി ആദരിച്ചു. വൈ പി ഇ കേരള സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന മിഷൻ ചലഞ്ച് സെമിനാർ ഡിസംബർ 28 മുളക്കുഴ മൗണ്ട് സിയോൺ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ സി സി തോമസ് ഉദ്ഘാടനം ചെയ്യുന്ന സെമിനാറിൽ പാസ്റ്റർ ജോ തോമസ് ബാംഗ്ലൂർ, ലോഡ്സൺ ആന്റണി എന്നിവർ വിവിധ സെഷനുകൾ നയിക്കും. പി വൈ പി എ കേരള സ്റ്റേറ്റിന്റെ 76-ാമത് ജനറൽ ക്യാമ്പ് 25 മുതൽ 28 വരെ വയനാട് മാനന്തവാടി ന്യൂ മൈൻസ് കോളേജ് ക്യാമ്പസിൽ നടക്കും. ഐ പി സി കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ കെ സി തോമസ് ഉദ്ഘാടനം ചെയ്യുന്ന ക്യാമ്പിൽ ഡോക്ടർ സന്തോഷ് ജോൺ, ഡോക്ടർ സജു തോമസ്, ഡോക്ടർ എ ബി പി മാത്യു, പാസ്റ്റർ റോയ് മാത്യു എന്നിവർ ക്ലാസുകൾ നയിക്കും. വാർത്തകളുമായി വീണ്ടും കാണാം. ഷലോം.